ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുവാവകൾക്ക് ഉപയോഗിക്കുന്ന ഡയഫർ, സ്നഗ്ഗിയൊക്കെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പാമ്പേഴ്സ് മൂന്ന് ലെയറായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് പുറത്തുള്ള ലെയറുകളും, പിന്നെ ഇതിനകത്ത് പഞ്ഞി വെച്ചിട്ടുള്ള കോട്ടൻ്റെ ഒരു ലെയറുണ്ട്. പിന്നെ ഈ ഒരു ക്രിസ്റ്റൽസ് പോലെ ജെല്ല് പോലത്തെ ഒരു ലെയറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ യൂറിനൊക്കെ ഇങ്ങനെ ക്രിസ്റ്റലായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ കത്തിച്ച് കളയാൻ നോക്കിയാലും ഇത് നശിച്ചു പോകത്തില്ല, മണ്ണിൽ അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ ഈ കോട്ടണും ക്രിസ്റ്റൽസൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുക. നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത് മമ്മീസ് പോക്കോ പാൻസിൻ്റെ സ്നഗ്ഗിയാണ്. എല്ലാ പാമ്പേഴ്സും ഇതുപോലെ തന്നെയാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട് പാമ്പേഴ്സിൻ്റെയാണ് നമ്മളിന്നിവിടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ലെയറുകളൊക്കെ. അപ്പോൾ നമ്മളതും ഇങ്ങനെ ഒരു ബേസണിലേക്ക് ഇടുകയാണ്. ക്രിസ്റ്റൽസൊക്കെ നമ്മളല്ലാതെ ക്രിസ്റ്റൽസ് വെറുതെ മണ്ണിലിട്ട് കഴിഞ്ഞാലും ഇത് നശിച്ചു പോകത്തില്ല, നമ്മൾ കത്തിച്ച് കളഞ്ഞാലും നശിച്ചു പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അപ്പം നമ്മൾ രണ്ട് പാമ്പേഴ്സിൻ്റെയും ക്രിസ്റ്റൽസൊക്കെ നന്നായിട്ട് എടുത്ത് മാറ്റി, ക്രിസ്റ്റൽസും അതിലുള്ള കോട്ടണം, അതിനുശേഷം നമ്മൾ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് കല്ലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, അതല്ലെന്നുണ്ടെങ്കിൽ ഉപ്പുപൊടി ഇട്ടാലും മതി. ഉപ്പുപൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വെക്കണം. അതിനുശേഷം ഈ ഒരു 3-4 മണിക്കൂർ നമുക്ക് ഇതുപോലെ തന്നെ വയ്ക്കാം. അപ്പോൾ ഇതിൽ ഉണ്ടാവുന്ന മാറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതിൻ്റെ ആ കവറുകളുണ്ടല്ലോ, ഇതെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ കവറുകൾ നമുക്കിനി ഈസി ആയിട്ട് കത്തിച്ച് കളയാം. ഇതിപ്പം 4 മണിക്കൂർ കഴിഞ്ഞ് ഉള്ള ഒരു ഈ ഒരു അവസ്ഥയിലാണ് ഇത് എത്തിയേക്കുന്നത്. വെള്ളവും പഞ്ഞിയും സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ക്രിസ്റ്റലൊക്കെ മാറിയിട്ടും. ഇനി നമുക്കിത് എവിടെയെങ്കിലും പറമ്പിലൊക്കെ ഡിസ്പോസ് ചെയ്യാം. പാമ്പേഴ്സൊക്കെ ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഈസി മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ അധികം ഇതുപോലുള്ള സ്നഗ്ഗി പാമ്പേഴ്സ് ഒക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് നമ്മുടെ മണ്ണിനും ദോഷം ചെയ്യും, കുഞ്ഞുവാവകളുടെ സ്കിന്നിനും ഒക്കെ ദോഷം ചെയ്യും. അപ്പം ഇതുപോലുള്ള പാമ്പേഴ്സ് ഒക്കെ അധികം ഉപയോഗിക്കാതെ, പുറത്തൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുക. വീടുകളിൽ കൂടുതലും കോട്ടൺ പാമ്പേഴ്സൊക്കെ, കോട്ടൺ പാമ്പേഴ്സ് വാങ്ങാൻ കിട്ടും. അതുപോലെ കോട്ടൺ തുണികളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.